നമസ്കാരം, റൈഹയാണ്. കേരളത്തിൽ വർഗീയത എത്ര ആളുകത്തിക്കാൻ ശ്രമിച്ചിട്ടും കത്താത്തത് കൊണ്ട് സംഘപരിവാർക്കാർ ഇസ്ലാം മത വിശ്വാസികളെയും സമുദായത്തെയും പല രീതിയിൽ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വർഗീയത ആളുകത്തിക്കാൻ പറ്റാത്തത് നിരാശരായിട്ടുള്ള സംഘപരിവാർക്കാർ ഏത് വിധേനയും വർഗീയത ഉണ്ടാക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് പല രീതിയിലുള്ള ഉടായ്പുകളുമായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ഉടായ്പാണ് ഒരു മഹലിന്റെ കത്ത് എന്ന രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കത്തിന്റെ തുടക്കം തന്നെ ഭയങ്കര കോമഡിയാണ് കേട്ടോ. അത് തുടങ്ങുന്നത് ഔദു മില്ലാഹി മിനി ഷെഹ്താൻ റജീം. മിനി ഷെഹ്താൻ എന്നൊക്കെ പറയുമ്പോൾ എന്താ, മിനി കൂപ്പർ, മിനി ഊട്ടി ഉണ്ട്, പിന്നെ മിനി ബസ് ഉണ്ട്. ഇതിപ്പോൾ എന്താ മിനി ഷെഹ്താൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ബിസ്മില്ലാഹി റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹ്. വല്ലാത്തൊരു കഥയാണ്. ഇപ്പം ഇതിൽ പറയുന്നത് മഹൽ കമ്മിറ്റി ഭാരവാഹികൾ അറിയിക്കുന്നത് ചാത്തുന്നവർ വെള്ളടിക്കുന്ന റോഡരികൾ പുതുതായി പണിതുകൊണ്ടിരിക്കുന്ന കല്യാണ മണ്ഡപ നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടുകൂടി RSS എന്ന വർഗീയ സംഘടനയുടെ ഉടമ തന്നെ മറ്റേ മതങ്ങൾക്കെതിരെ അസഹിഷ്ണുതയുടെ പര്യായമായി പ്രവർത്തിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തി വന്നിരിക്കുകയാണ്. ഹറാമായിട്ടുള്ള പരിപാടികൾ അവിടെ നടക്കുന്നതിനാൽ ഏകദൈവ വിശ്വാസികളായിട്ടുള്ളവരുടെ ഹലാലായിട്ടുള്ള പ്രവൃത്തി നിഷേധിക്കുന്നത് അനുവദിക്കാൻ സാധിക്കുകയില്ല. സത്യത്തിൽ ഈ എഴുതിയിട്ടുള്ളവന്മാർക്ക് അവർ എഴുതിയിട്ടുള്ള എന്താണെന്ന് ശരിക്കും തിരിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല. എന്തായാലും നല്ല കോമഡിയാണ്. മിനി ഷെഹ്താൻ എന്താണ് ഷെഹ്താൻ എന്താ ഷെയ്ത്താനാണോ അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്? എന്തായാലും നമ്മൾക്ക് കാര്യത്തിലേക്ക് വരാം. എന്തായാലും ഞാൻ ഈ കത്തിൻ്റെ കാര്യം മഹലിൻ്റെ സെക്രട്ടറിയുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ ഇതിനെതിരെ നിയമപരമായിട്ട് നീങ്ങിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അവർ കൊടുത്ത കംപ്ലൈൻറ്റിൻ്റെ കോപ്പി ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. കംപ്ലൈൻറ്റിൻ്റെ കോപ്പിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. നേരി പറഞ്ഞൊരു സത്യം പറയാലോ, ഓഡിറ്റോറിയത്തിൻ്റെ ആൾക്കാർ തന്നെ അവരുടെ പരസ്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് എന്ന് ഒരു സംശയം ഇല്ലാതില്ല. മാത്രമല്ല വേറൊരുത്തിന് ഒരു വ്ളോഗുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ അവൻ്റെ വീഡിയോ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കണ്ടു നോക്കാം. കമ്മിറ്റിക്കാരോടും അല്ലെങ്കിൽ മതം തലക്കി പിടിച്ചിടക്കുന്ന മനുഷ്യന്മാരോടും പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പ്രവർത്തികളിലൂടെ നിങ്ങൾ ഈ ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ വാങ്ങുന്ന പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലാണെങ്കിൽ ആ പള്ളിക്കമ്മിറ്റിക്കാർ പറയാം, നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ കക്കൂസ് പൊളിച്ചിട്ട് ഈ പള്ളിക്കമ്മിറ്റിൽ എല്ലാവരും കൂടി ഇരുന്നിട്ട് എന്താ തിട്ടം തിന്നവർക്ക് നന്നാവുക. നിങ്ങൾ നിങ്ങൾ ഈ ലോകത്തിനെ കൂടെ കൊണ്ടുപോകുന്ന വെച്ചാൽ നിങ്ങൾ അഫ്ഗാനിലോട്ടും പാകിസ്ഥാനിലോട്ടും അങ്ങനെ കൊണ്ടുപോകണം. അതൊന്നും എന്തായാലും നടക്കാൻ പോകില്ല. ഈ കത്ത് ഇങ്ങനെ കാണുമ്പോൾ, ഇതിങ്ങനെ വായിക്കുമ്പോൾ അരിഭക്ഷണം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും ഇത് വ്യാജമായിട്ടുള്ള ഒരു കത്താണ് എന്നുള്ള കാര്യം. ഞാൻ കുറച്ച് സ്ക്രീൻഷോട്ടുകളും കൂടെ കാണിച്ചുതരാം. ഇതിൽ വന്നിട്ടുള്ള കമൻറ്റുകൾ എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും മോശമായിട്ട് രീതിയിലുള്ള കമൻ്റാണ്. ഈ കമൻറ്റ് ഇട്ടിട്ടുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം അവർ പറയുന്ന അല്ലെങ്കിൽ ഈ കത്തിൽ കാണുന്ന കാര്യങ്ങൾ വ്യാജമാണ്, തികച്ചും വ്യാജമാണ് എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. എന്നിട്ടും അവർ കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഏത് വിധേനയും വർഗീയത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ ആ വ്യാജമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് വീണ്ടും വീണ്ടും അത് ഷെയർ ചെയ്യുകയും അതിൽ അത്തരം വിഷമമിപ്പിക്കുന്ന രീതിയിലുള്ള കമൻറ്റുകൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. വർഗീയതക്കെതിരെ കേസെടുക്കുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തിന് മാത്രമായിട്ട് നിജപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ടും ഇങ്ങനെ വർഗീയത തുപ്പുന്ന ആളുകൾക്കെതിരെ യാതൊരു നിയമ നടപടികളും ഉണ്ടാവില്ല എന്ന് ഉറപ്പുള്ളതും കൊണ്ടും കൂടിയാണ് ഈ സാമൂഹിക മാധ്യമങ്ങളിൽ ഇങ്ങനെ ഇത്രയ്ക്ക് പച്ചയ്ക്ക് ഇങ്ങനെ വർഗീയത വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ വിഷം വമിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്, വിഷം ചീറ്റിക്കൊണ്ടേയിരിക്കുന്നത്, ഇത്തരം വ്യാജമായ കാര്യങ്ങൾ പറയുന്നതും പ്രചരിപ്പിച്ചുകൊണ്ടും ഇരിക്കുന്നത്. ഇപ്പോൾ പള്ളിക്കമ്മിറ്റി കൊടുത്തിട്ടുള്ള ആ ഒരു കേസിൽ ആ ഒരു പരാതി മേലെ മിക്കവാറും പ്രതിയെ പിടിക്കൂല. ഇനി അഥവാ പിടിച്ചു കഴിഞ്ഞാൽ അയാൾ ഒരു മാനസിക രോഗിയാണെന്ന് പറഞ്ഞാൽ ഒഴിവാക്കി വിടും. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കോലാഹലങ്ങളും അതിൻ്റെ മേൽ സംഭവിക്കാനും പോകുന്നില്ല. അതേസമയം ഈ രീതിയിലുള്ള ഒരു ചെറ്റത്രം ചെയ്തിട്ടുള്ളത് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ഒരാളാണെങ്കിൽ, അതല്ല ഇസ്ലാം നാമധാരിയായിട്ടുള്ള ഒരാളാണെങ്കിൽ, അയാൾ തീവ്രവാദം അടക്കമുള്ള പല വകുപ്പുകൾ ചാർത്താൻ നമ്മുടെ നാട്ടിൽ നിയമങ്ങളുണ്ട്, സംവിധാനങ്ങളുണ്ട്. എന്നാൽ ഇത്തരത്തിൽ ചെയ്യുന്ന സംഘപരിവാർക്കാർക്കെതിരെ ഒരു ഇല പോലും നമ്മുടെ നാട്ടിൽ അനങ്ങില്ല എന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. എങ്കിലും ഞാൻ എൻ്റെ അഭിപ്രായം ഇവിടെ പ്രകടിപ്പിച്ചു അത്രമാത്രം.